ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ഡേയ്സ്. അപ്പോൾ ഇല്ലേ, ഇന്ന് ഞാനില്ലേ ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ എൻ്റെ ഹസ്ബൻഡ് ഫാമിലീൻ്റെ പുതിയ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആട്ടെ ഈ 5-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മാക്കും പിന്നെ റെയിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പിന്നെ റെയ്ക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എനിക്ക് 1-2 സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഉള്ള എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടോ. അപ്പോൾ എൻ്റെ ഇത്താത്തൻ്റെ മോനാണ് വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറേ അത് ശരിയായിട്ടൊന്നുമില്ല. അപ്പോൾ ഡ്രസ്സെല്ലാം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓൺലൈനായിട്ട് 2 ഡ്രസ്സ് എടുത്തിന് കേട്ടോ. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം, ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ പോയ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർദ്ദ ഹൗസിലാണ് കേട്ടോ. പർദ്ദ ഹൗസിൽ ഷോള് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ നല്ല സെലക്ഷൻ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിലൊന്നും അത്ര സെലക്ഷൻ ഉണ്ടാവില്ല. പർദ്ദ ഹൗസിലുള്ള പോലെ അങ്ങനെ സെലക്ഷൻ ഉണ്ടാവില്ല ഷോപ്പിലൊന്നും. ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്താണ് നല്ലോണം സെലക്ഷനെല്ലാം ഉണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ വന്നിന് കേട്ടോ. അപ്പോൾ എൻ്റെ 2 ഡ്രസ്സിന് ഓൺലൈനായിട്ട് 2 എടുത്തിനെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് 2 ഷോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതെല്ലാം നോക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഷോളെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നിന്നെ നേരെ പോയതില്ലേ സെഞ്ചുറിയിലേക്കാണ് കേട്ടോ. സെഞ്ചുറി നമ്മളെ കണ്ണൂർ പ്രഭാതത്തിൻ്റെ അവിടെയുള്ള അവിടുന്ന് നമ്മളെ ഡ്രസ്സ് എടുക്കൽ. അപ്പോൾ സെഞ്ചുറിയിൽ ആദ്യമായിട്ടാണ് ആളെല്ലാം ഒരു മനുഷ്യ കൂട്ടിയില്ലാണ്ട് കാണുന്നത് കേട്ടോ. ആരുമില്ല, 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പോയില്ലേ സാരീൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ ഉമ്മാക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ സിമ്പിളായിട്ടുള്ള സാരിയാണ് എടുത്തിന്. ഉമ്മാക്ക് വൈറ്റാന്ന് നോക്കിയിനു, പക്ഷേ വൈറ്റ് കിട്ടിയിട്ടില്ലേനു. എന്താ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കാണാനൊന്നും രസമില്ല, പിന്നെ ഭയങ്കര നേരിയതോ, അതുകൊണ്ട് റേവണ്ണ എടുക്കണ്ടായിട്ട് ഒരു ലൈറ്റ് കളർ സാരി എടുത്തിന്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഡ്രസ്സെല്ലാം. അപ്പോൾ ഉപ്പാക്ക് ആ സാരിക്ക് തന്നെ മാച്ചായിട്ട് തന്നെ ഡ്രസ്സ് എടുക്കാമെന്ന് റേ പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഉപ്പാൻ്റെ ഡ്രസ്സെല്ലാം നോക്കുന്നത് കേട്ടോ. ഉപ്പാൻ്റെ ഡ്രസ്സും പിന്നെ റേയിൻ്റെ ഡ്രസ്സെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജെൻസിൻ്റെ സെക്ഷനിൽ വന്നിനു മേലെ. അപ്പോൾ ഒരുപോലത്തെ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ജെഗിൻസ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരു ജെഗിൻസ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് മേടിച്ചിരുന്നു ആമസോണിൽ. അപ്പോൾ ഒന്നേ ഉള്ളൂ, അപ്പോൾ ഒന്നിന് മേടിച്ചിട്ടില്ലേനു. അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേ ഇടുന്ന നമ്മളെ ഉപ്പാക്കുള്ള ധോത്തി മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് ഈ ഉമ്മാൻ്റെ സാരീൻ്റെ ഏകദേശം കളറിൻ്റെ കര വരുന്ന ധോത്തിയാന്ന് എടുത്തിന്. അപ്പോൾ പിന്നെ റെയിൻ ഡ്രസ്സ് അതെല്ലാം അവർ മേലെ നേരത്തെ തന്നെ സെലക്ട് ചെയ്തിന് കേട്ടോ.
എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഷോളാണ് കേട്ടോ. ഞാൻ അവിടെ പർദ്ദിവസം ഒന്ന് മേടിച്ച രണ്ട് ഷോള് മേടിച്ചിരുന്നാട്ടില്ലേ. അപ്പോൾ രണ്ട് ഷോളാണ്. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ച രണ്ട് ഡ്രസ്സിന് കണക്കായിട്ട് മേടിച്ചതാണ്. പിന്നെ ഇത് ഉമ്മാൻ്റെ സാരിയാണ്. അപ്പം ലൈറ്റ് കളറിലുള്ള ഒരു ഷെയ്ഡ് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ, വൈറ്റ് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഉമ്മ വിളിച്ചിട്ട് എനിക്ക് വൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് റിട്ടേൺ ഇല്ല. അപ്പോൾ അതാണ് ഇരിക്കട്ടെ ചേച്ചി, എൻ്റെ പുതിയൊരു വൈറ്റ് സാരി ഉമ്മ ഇഷ്ടപ്പെട്ടാൽ നോക്കിയിട്ട് എടുത്തോട്ടെ എന്നിട്ട് അങ്ങനെ കൂട്ടിയിട്ട് പോകാമെന്നല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മക്ക് വേണ്ടത് ഉമ്മ ഇഷ്ടപ്പെട്ട് എടുത്തോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് രണ്ട് ചേർന്നിട്ട് തന്നെ ഉപ്പാക്ക് ഡ്രസ്സ് എടുക്കാൻ നോക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണിച്ചാൽ ഇതില്ല, ബ്ലൂ അല്ല കേട്ടോ, ഒരു പീകോക്കിൻ്റെ കളറാണ്. നമ്മൾ നീലപ്പച്ച എന്നെല്ലാം പറയുന്നില്ലേ, ആ ഒരു കളറാണ് കേട്ടോ. ഇത് ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ പീസ് കേട്ടോ. അപ്പോൾ ഇതിന് കണക്കായിട്ട് തന്നെ ഉപ്പാക്ക് ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചേനെ. അപ്പോൾ ഉപ്പാൻ്റെ ഷർട്ട് ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഓരോന്നായിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ സാരി ആടുന്നോട്ടേന്ന് ചോദിച്ചു, എന്തായാലും ഉമ്മ വൈറ്റ് എടുത്തോട്ടെ തന്നെ ചോദിച്ചു. അപ്പോൾ ഇതല്ല, ഇത് റെയിൻ്റെ ഷർട്ടാണ്. ഉപ്പാക്ക് ഈ ഉമ്മാൻ്റെ സാരിയിൽ ഈ ഒരു കോഫി ബ്രൗൺ കളർ വരുന്നുണ്ടേനു കരയിൽ. അപ്പോൾ ഉമ്മാക്ക് ഉപ്പാക്ക് ആ ഒരു കോഫി ബ്രൗണും പിന്നെ ഒരു ക്രീം കളർ വരുന്ന ഷർട്ടുമാണ് എടുത്തത്. ഇതാണ് ഉപ്പാക്ക് എടുത്തത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രീം കളർ, ഇതിനകത്തുള്ള ക്രീം കളർ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ക്രീം കളർ ഷർട്ടിന് കുറേ നോക്കിയിരുന്നേനു. അപ്പോൾ ഉപ്പാക്ക് പറ്റിയ സൈസൊന്നും ഇല്ലായിരുന്നു, ഈ ഒരു കളറാണ് നോക്കിയത്. അപ്പോൾ സൈസൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് എടുത്തില്ല. അപ്പോൾ റേക്ക് ഈ ഷർട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ റേ ഉപ്പാക്ക് ഇതെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഉപ്പാക്ക് പിന്നെ പ്രശ്നമൊന്നും ഇല്ല, അങ്ങനെ വൈറ്റിടണമെന്നൊന്നും. പിന്നെ ഉമ്മാൻ്റെ സ്കേർട്ട് പിന്നെ റേൻ്റെ ഷർട്ട് കാണിച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നാലാ. പിന്നെ ഉപ്പാൻ്റെ ധോത്തി കേട്ടാ, ഞാൻ പറഞ്ഞില്ല ആ പീക്കോക്കിൻ്റെ കളർ സാരീൻ്റെ കരൻ്റെ കളറിന് കണക്കായിട്ട് എടുത്തതാണ്. കണ്ടായി കളറിന്, അത് നല്ല പീക്കോക്കിൻ്റെ കളറാണ്, നല്ല ഡാർക്ക് നല്ല കളറാണ് അത്. അപ്പോൾ അതിന് കണക്കായിട്ടാണ് കരയുള്ള ഉപ്പാക്ക് ധോത്തി എടുത്തിന്. പിന്നെ ഇത് റേൻ്റെ ഷർട്ട്, റേ എനിക്ക് അങ്ങനെ വൈറ്റ് ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ. റേക്ക് ഇഷ്ടമുള്ള ഏതോ റേ എടുത്തിട്ട് വരുമോ. അപ്പോൾ റേക്ക് മെറൂൺ ഷർട്ട് നല്ല ഇഷ്ടമായിട്ട് മുപ്പത്തൊക്കെ ഇഷ്ടമായിട്ട് എടുത്തിന്. പിന്നെ ഒരു ബ്ലൂ ജീനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, അത് എടുത്തിന്. പിന്നെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ആടുന്ന എടുത്ത ജെഗിൻസാണ്. ബ്ലാക്കും പിന്നെ അതിനകത്ത് ഒരു വൈറ്റ് ലൈന് വരുന്ന, വൈറ്റും ഗ്രേയെല്ലാം ലൈന് വരുന്ന ജെഗിൻസാണ്. പിന്നെ ഇതുണ്ടല്ലോ ഓഫറിന് കിട്ടിയ സാധനം കേട്ടോ, ടർക്കി 3 എണ്ണത്തിന് 198 രൂപയാണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് മേടിച്ചതാണ് അത്. പിന്നെ എൻ്റെ ഡ്രസ്സ് കാണിച്ചാൽ, ഞാൻ ഓൺലൈനിൽ പീച്ച് മോഡ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ആ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എനിക്ക് വെക്കാൻ കഴിയില്ല, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് രണ്ടാമത് അത് ഡിലീറ്റ് ആക്കേണ്ടി വന്നിരുന്നു. എന്നിട്ട് രണ്ടാമത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് രണ്ടാമത് ആക്കുന്നതിന് ആ മ്യൂസിക്കോ അത് അല്ലെങ്കിലോ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വന്നിട്ട് ഞാനത് ഡിലീറ്റ് ആക്കിയതാണ്. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ്, ഇത് കോഫി ബ്രൗൺ ആണ് കേട്ടോ. അതിൻ്റെ താലുള്ള തുണിയെല്ലാം നല്ല ഡാർക്കാണ്. അപ്പോൾ ഇതിൽ ലൈറ്റായിട്ട് കാണിക്കുന്നത്. പിന്നെ ഇത് ബ്ലൂ പീകോക്കിൻ്റെ കളർ കുറച്ച് ലൈറ്റ് കളറായിട്ടുള്ളതാണ്. പിന്നെ ഗ്രേയും വരുന്നതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പിക്ചർ ഞാൻ ഇൻഷാല്ലാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഇട്ടിട്ട് ഇടാന്ന് വെച്ചാൽ. അപ്പോൾ ആ ബ്ലൂവിൻ്റെ ഡ്രസ്സ് ഞാൻ പെരുന്നാളിൽ ഇടാന്ന് വെച്ചാൽ, ഞാൻ കോഫി ബ്രൗൺ ആണ് ഹൗസ് വാമിങ്ങിന് ഇടാന്ന് വെച്ചിന്. പിന്നെ ഇത് ആമസോണിൽ ഞാൻ എടുത്തതാണ്, ജെഗിൻസ് എടുത്തതാണ്, ആമസോണിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഒരു ഗ്രേയും വൈറ്റും വരുന്ന ലൈൻസ് എല്ലാം വരുന്ന ഷെയ്ഡുള്ളതാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ നമ്മളെ ഷോപ്പിംഗ് വ്ലോഗിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ വീടിൻ്റെ വീഡിയോയിൽ ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.